ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ടുള്ള തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പ്. തട്ടിപ്പുകൾ ധാരാളമുണ്ട്, സാമ്പത്തിക തട്ടിപ്പ്. രണ്ടു തരത്തിലാണ് ഈ ഇപ്പോഴത്തെ ടെക്നോളജിക്കലി സാമ്പത്തികമായിട്ട് തട്ടിപ്പ് നടക്കുന്നത്. ഒന്ന് ടെക്നോളജിക്കൽ ക്രൈം. ടെക്നോളജിക്കൽ ക്രൈം എന്ന് പറഞ്ഞാൽ റാൻസംവെയർ അറ്റാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ. റാൻസംവെയർ അറ്റാക്ക്, മാൽവെയർ അറ്റാക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ സൈക്കോളജിക്കൽ ക്രൈം. എന്താണ് നമ്മുടെ സൈക്കോളജിക്കൽ ക്രൈം എന്ന് പറയുന്നത്? നമ്മുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യും. നമ്മുടെ ഓരോരോ ചലനങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഭ്രാന്തുകൾ ഒക്കെ അപ്പുറത്തിരിക്കുന്ന ആൾ മനസ്സിലാക്കി നമ്മളിലേക്ക് ആള് എത്തുന്നു. അങ്ങനെ എത്തുന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാൻ ചാൻസ് കുറവാണ്. എത്തരത്തിലായിരിക്കും എത്തുന്നത്? ഞാൻ ഇങ്ങോട്ട് വരാനെ കൊണ്ട് വന്ന് ഫ്രഷായി ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് എനിക്ക് വന്ന നോട്ടിഫിക്കേഷനാണ് വായിക്കാം. മുകേഷ് അംബാനിയുടെ വ്യാജ വീഡിയോ. മുംബൈയിലെ വനിത ആയുധങ്ങൾക്കൊക്കെ നഷ്ടമായത് 700,000 രൂപ. അംബാനി തന്നെയാണോ എന്നുള്ളതാണ് സംശയം. അതിനെയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡാ ഡീപ്പ് ഫേക്ക്. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഓരോ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടോ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ നമ്മുടെ എഫ് ഡി പൊട്ടിച്ചിട്ട് എടുക്കാൻ പോകുമ്പോൾ ബാങ്കുകാർ പറയും, എന്തിനാ സാർ ഇപ്പൊ എഫ് ഡി എടുക്കുന്നത്? വിഡ്രോ ചെയ്യാൻ പറയുമ്പോൾ എന്തിനാണ് ഇപ്പൊ ഈ തുക എടുക്കുന്നത്? പക്ഷേ ഒരു ബാങ്കിൽ ചെന്നിട്ട് എവിടെ കിടക്കുന്ന, നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന ഒരു പരിചയമില്ലാത്ത ഒരാൾ അക്കൗണ്ടിലേക്ക് 10 ലക്ഷവും 25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ബാങ്ക് മാനേജർ ചോദിക്കുന്നില്ല, എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തിനാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഞാൻ ഉദ്യോഗസ്ഥരെ അടക്ക പറയുന്നതോ ആക്ഷേപിച്ച് പറയുന്നതല്ല, ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. നമ്മുടെ സ്വന്തം പണം നമ്മൾ എടുക്കാൻ പോകുമ്പോൾ എമർജൻസി, കാരണം എത്രയോ കേസുകളുണ്ട് ഇവിടുത്തെ കേരള ബാങ്കിലും മറ്റെല്ലാ ബാങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് ചെന്നിട്ട് പൈസ എടുക്കാൻ പറയുമ്പോൾ എഫ് ഡി തരത്തില്ല, കൊടുക്കത്തില്ല. ആ അവസ്ഥ നിൽക്കുമ്പോഴാണ് വലിയ തുകകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുമ്പോൾ ബാങ്കുകാരും ചോദിക്കത്തില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എറണാകുളം തന്നെ എനിക്ക് അങ്ങനെ അനുപത്തനം നിലവിൽ ഒരു 6 കേസ് കൈകാര്യം ചെയ്യുന്നത് മണി റിക്കവറിയുമായിട്ട് പോകാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിലൊരു ബാങ്കിൽ എഞ്ചിറോട്ടുള്ള ബാങ്കിലാണെങ്കിൽ അദ്ദേഹം കുറെ ബാങ്കിലൊക്കെ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് അങ്ങനെ ഒരു 8-10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന എഞ്ചിറോഡിൽ ഒരു ബാങ്കിലെത്തി. ആ ബാങ്കിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന മാനേജർക്ക്, റിലേഷൻഷിപ്പ് മാനേജർക്ക് ഡൗട്ട് തോന്നി. അവൻ പറഞ്ഞതാണ്, ഇത് 2 ദിവസമേ അവിടെ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട്, അതിലേക്കാണ് ഈ തുകയായിരുന്നു സാധനം ആലോചിച്ചിട്ട് ചെയ്ത പോലെ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡൗട്ട് തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്താണ്, അതായത് ഞാൻ ഒരാളുണ്ട്, ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചു, എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞത് പക്ക ഫേക്കാണ്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നിർത്തിവെക്കാൻ പറഞ്ഞു. അതും കേട്ടില്ല, അദ്ദേഹം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ കോടികളൊന്നും പോയില്ല, 10-50 ലക്ഷം രൂപ അങ്ങോട്ട് ഒതുങ്ങി. ആ ഒതുങ്ങിയത് എന്തുകൊണ്ടാണ്? ആ ബാങ്കിലെ ഉദ്യോഗസ്ഥനോട് പ്രതികരിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മുടെ ഇമോഷൻസിനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുവെ മലയാളികൾക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമുണ്ട്, എന്തും ഇരട്ടിപ്പിക്കാനും പണത്തിന്റെ പുറകെയുള്ള അത്യാഗ്രഹം. അത് ചെറുപ്പക്കാരുൾപ്പെടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ RBI റെഗുലേഷൻ പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ളതാണ് ചെറിയ മിച്ചം ലാഭം ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ പോകുന്നത്. എന്താണ് ലാഭം? ഉണ്ടിയിലും കൂടെ ആയിരിക്കും. എന്താണ് ലാഭം? ചിലപ്പോ ചാർജ് ചിലപ്പോ കുറവായിരിക്കും അല്ലേ, കമ്മീഷൻ കുറവായിരിക്കും. അതാണ് പൈസ കുറയുന്നിടത്താണ് ക്വാളിറ്റി കണ്ടെത്തുന്ന മനുഷ്യർ. പൈസ കുറവുള്ളിടത്ത് ക്വാളിറ്റി കണ്ടെത്തുന്ന മനുഷ്യർ. ഇതേ പൈസ കണ്ട ബീഹാറികളുടെ അക്കൗണ്ടിലേക്കും രാജസ്ഥാനിലെ അക്കൗണ്ടിലേക്കും അവരുടെയൊക്കെ നോർത്ത് ഇന്ത്യയിലേക്കും ഫേക്ക് അക്കൗണ്ടിലേക്ക് അയക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാറില്ല. വിദേശ രാജ്യങ്ങളിലെ ക്രൈമുകൾ നടക്കുന്നുണ്ടില്ലെന്നല്ല, പക്ഷെ നന്നായിട്ട് മലയാളികളുടെ കാശ് പോകുന്നുണ്ട്. മലയാളികളുടെ കാശ് പോകുന്നതോ ചെറിയ തരത്തിലൊന്നുമല്ല, വലിയ തരത്തിൽ.
എന്നിട്ട് പോരാൻ എന്റെ വീട്ടിലേക്ക് പോസ്റ്റിൽ അത് ഫ്രീ ആയിട്ട് കിട്ടും എഫ്ഐആറിന്റെ കോപ്പിയും 41 പെറ്റീഷൻ. ആദ്യം എഫ്ഐആർ ഇടും, എവിടുന്ന് എവിടുന്ന് എവിടുന്നാ? കേരള പോലീസ് അല്ല, കേരളത്തിന്റെ പുറത്തുനിന്നുള്ള സ്റ്റേറ്റ് വരുന്നു. ഇപ്പൊ എന്റെ വാട്സപ്പ് തുറന്ന് ഞാൻ കാണിക്കാം, ഒരു 100 മുകളിൽ എഫ്ഐആർ കോപ്പികളും 41 പെറ്റീഷൻസും വന്നു കിടക്കുന്ന പലരെയാണ്. കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇങ്ങനെ പോകുന്നു, പൂനെ ഇങ്ങനെ പോകുന്നു. വളരെ റേറാണ് ചെന്നൈയിൽ നിന്നൊക്കെ കിടക്കുന്നത്, മദ്രാസിൽ നിന്ന് വളരെ റേറാണ് ഇങ്ങനെ പോകുന്നു, നീണ്ടു കിടക്കുന്നു. ആദ്യം ഒരു ക്രൈം വന്നവരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യും, അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത ശേഷം പിന്നീടാണെങ്കിൽ ചിലർ കുറെ ഇറങ്ങാതിരിക്കും, ചിലർ മറ്റെന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ചെയ്യാൻ പോകും. നല്ലൊരു ശതമാനം പ്രായമുള്ളവർക്ക് അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ചിലരുടെയൊക്കെ അക്കൗണ്ട് നോക്കുമ്പോൾ ആണെങ്കിൽ പ്രായമുള്ളവർക്ക് അക്കൗണ്ടാണ്, കൊച്ചുമക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു. കുടുങ്ങിയല്ലോ അപ്പച്ചനല്ല കുടുങ്ങും. നമ്മൾ ഈ സൈബർ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഗെയിം കളിക്കാൻ കൊടുക്കരുതെന്ന് പറയും. പിള്ളേരല്ലാണ്ട് കയറി ഗെയിം കളിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകൾ വരും, അതിൽ ക്ലിക്ക് ചെയ്യും, അതുവഴി ആണെങ്കിൽ അവരുടെ ഫോൺ ഹാക്ക് ആവും. ഹാക്ക് ആയിട്ടാണെങ്കിൽ അതിന്റെ ആക്സസ്സുകൾ എടുക്കും, ആക്സസ് എടുത്തിട്ടാണെങ്കിൽ പിന്നീട് അപേക്ഷ കിടക്കുന്ന മൊബൈൽ ബാങ്കിങ് ആണെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് പോകും, ഫണ്ടുകൾ പോകും. ഇത്തരത്തിൽ ധാരാളം പ്രയത്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ട്രെൻഡാണ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ വിളിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസർ വിളിക്കുന്ന നർക്കോട്ടിക്സ്. ഇവിടെ തന്നെ എവിടെ എറണാകുളം എത്ര പേരൊക്കെ പോയി കാശ് പോയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ അവർ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണെന്ന് പറയും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ അല്ല നിങ്ങളൊന്നും മറ്റെന്തെങ്കിലും ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു കോള് വരുന്നത്. കോള് വരുമ്പോൾ പറയുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ പേരിലോ ഏതെങ്കിലും തരത്തിൽ ഒരു നർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഴ്സൽ വന്നിരിക്കുന്നു, എല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഫേക്കായിട്ടുള്ള മെസ്സേജ് ട്രാൻസ്ഫർ ആയിരിക്കുന്ന മിനിസ്ട്രിയിലെ ഉയർന്ന ഒരു വ്യക്തിയുടെ പേരിലാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വാറണ്ട് കാണിക്കും, ഇമെയിൽ അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാൻ എല്ലാവരും പേടിക്കും, കൺഫേമാണ്. എല്ലാവരും ഇവിടെ റോഡിൽ ഹെൽമെറ്റ് ചെക്ക് ചെയ്താലോ 500 ഫൈൻ അടിച്ചാലോ അല്ലെങ്കിൽ എം ബിയുടെ മെക്കറ്റ് കയറാൻ കപ്പാസിറ്റി ഉള്ളവന് വീഡിയോ കോളിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞ് വരുമ്പോ ഉണ്ടല്ലോ ഇരുന്ന് മൂത്തൊഴി. ഇവർക്ക് ഇവര് വന്നിട്ട് ചോദിക്കും, വീഡിയോ കോളിൽ വരാൻ പറയും, നോക്കുമ്പോ നല്ല വെൽ ട്രസ്റ്റഡുള്ള ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നു. അപ്പൊ പറയും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനെ കൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ വരെ പ്രശ്നം പരിഹരിക്കാനെ കൊണ്ടാണെങ്കിൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, സെറ്റിൽമെന്റിന് ചോദിക്കട്ടെ എത്ര ആണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫൈൻ. കൈക്കൂലിയുമല്ല, ഫൈൻ ഫൈൻ അടയ്ക്കാൻ കൊണ്ട് ഇത് ചെയ്യും. പക്ഷേ നിങ്ങൾ നേരിട്ട് അടയ്ക്കാൻ പാടില്ല, ലിങ്ക് വഴി അടയ്ക്കാവൂ, എന്നാലേ ഓതൻസിറ്റി വരുമ്പോ നേരിട്ട് അടയ്ക്കുമ്പോൾ ഒ ടി പി പറഞ്ഞു കൊടുക്കണം. ശരി, അത് പഴയതാക്കി ഒ ടി പി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പഴയതാക്കി ലിങ്കുകൾ അയച്ചു കൊടുക്കും. ലിങ്കുകൾ അയച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ തുകകളൊക്കെ ആയിരിക്കും പറയണ്ടത്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ആക്സസ് എടുക്കുന്നു, കൊണ്ടുപോകും പൈസ. അപ്പോൾ ഇത്തരത്തില് നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ഓഫീസർ പോലത്തെയോ കസ്റ്റംസ് ഓഫീസർ പോലത്തെ നർക്കോട്ടിക്സ് പോലത്തെ ഓഫീസർമാർ നിങ്ങളെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഇതിനോട് ഇവരോട് കൂടുതൽ സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എന്റർടൈൻ ചെയ്യുകയോ ചെയ്യാനൊക്കെ ഓർമ്മ. രണ്ട്, ഇവർ പറയുന്നതെല്ലാം നിങ്ങൾ പേടിച്ച് അടിയറോ വെക്കാതിരിക്കുക. നിങ്ങൾ പേടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഇമോഷൻസിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്, നിങ്ങൾ പേടിക്കുന്ന കാണുമ്പോൾ അവർ ആ ലെവലിലേക്ക് കൊണ്ടുപോകും. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത സെഷനിൽ തന്നെ പോലീസുകാർ വിളിച്ച് അവരെ ചെയ്ത് വിളിക്കാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞു പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് നോർമലി സംഭവിക്കാറില്ല. ഡൽഹി പോലീസ്, മഹാരാഷ്ട്ര പോലീസ് ഇത്തരത്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോട് പറയാം, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇങ്ങോട്ട് വാ, അല്ലാന്നുണ്ട് എന്റെ ലോക്കൽ സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് പരാതി കൊടുത്തോളാം. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നീടുള്ള തരത്തിലുള്ള ഒരു സാധനമാണ് ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡും. ഈ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരുടെയും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആരും ട്രേഡിങ് വാങ്ങാറില്ല. ഡിമാറ്റ് അക്കൗണ്ടുകളോ
അല്ലെങ്കിൽ ആർബിഐയുടെ റെഗുലേഷൻ പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ത്രൂ ആണ് പോകാൻ. ഇവിടെ ബാങ്കുകാരായ ബാങ്കുകളും മാർക്കറ്റിംഗ് ടീമുകൾ ഓടി നടക്കും അവരുടെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അവര് വരുമ്പോൾ അവരെ നമ്മൾ ആക്റ്റീവ് അയച്ചിട്ട് ഇപ്പുറത്തോട് നമുക്ക് കിട്ടുന്ന ഫേക്ക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബേസ്ഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ട്രെയിലറിനും വെബ്സൈറ്റുകൾ ത്രൂ 500 രൂപയുടെ അപ്പം തന്നെ ക്യാഷ് പോകും. 50,000 ഇടുമ്പോ 2 പച്ചക്കത്തില്ല പോയിട്ട് പിന്നെയും പോകും. നമ്മളെ ലൈവായിട്ട് കാണിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? 1 ലക്ഷം കൊടുക്കുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം കിട്ടും. ഒന്ന് കൃത്യമായിട്ട് ട്രാൻസ്ഫർ കൊടുക്കും. 2 കൊടുക്കുമ്പോ ഇത് ഇതിന്റെ സിസ്റ്റം തുടങ്ങുന്ന അവിടെയാണ്. പണ്ടത്തെ ചൂതുകൾ അതിന്റെ ഡിജിറ്റൽ വേർഷൻ ആണ് ഇത്. നമ്മൾ ഈ സൈബർ ലോകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ലോകത്ത് കണ്ടുവന്ന കുറ്റകൃത്യങ്ങളെല്ലാം ഇന്ന് സൈബർ ലോകത്തേക്ക് എത്തിയെന്നുള്ളതാണ്. അതിലെ ഒരു ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് ഈ പറയാൻ മനസ്സിലായില്ലേ. അതായത് ഇവരോട് നമുക്ക് ഭീഷണി പോലും മുടക്കാനാവാത്ത ഒരു കാലം. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവൻ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ ഇവിടെ വന്നത്. ക്ലിക്ക് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? അവന്റെ ലിങ്ക് അവിടെ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഡിവൈസിൽ സാധനം അവന്റെ സെർവർ ചെന്നു കഴിഞ്ഞു. നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റയും ചെന്നു കഴിഞ്ഞു. ചെന്ന് കഴിഞ്ഞിട്ടാണ് അവനെ വിളിക്കുന്നത്. സംഗതി ശരിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം കിട്ടുന്നു, അപ്പൊ ഒന്ന് കൊടുത്തു. 2 കൊടുത്തു കഴിഞ്ഞാൽ 4 ലക്ഷം കിട്ടുന്നു, അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ അച്ചായന്മാരൊക്കെ ആണെങ്കിൽ ഇതൊരു സോൾ ഏർപ്പാടാണ്. 4 കൊടുക്കും, 8 കൊടുക്കും, 10 വരെ കൊടുക്കും. 10 വരെ കൊടുക്കും എന്തെന്നറിയാം? നമുക്കൊരു AI ബേസ്ഡ് ആയിട്ട് ടെയിലർ മെയ്ഡ് വെബ്സൈറ്റ് നമുക്ക് തന്നെ കാൽക്കുലേറ്റർ കൊടുത്തേക്കാം. 10 കൊടുത്താൽ എത്ര ഘട്ടമാണ്? 25 കൊള്ളാം. 10 ഇട്ട് കഴിഞ്ഞ് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും ഇത് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, കാരണം സാറിന് ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്. ഒരു അതായത് ഈ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ ഒരു 25% ഇടാന്നുണ്ടെങ്കിൽ സാറിന് അതിന്റെ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡബിളാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇരുതിന്റെ ലോകം ഒന്നും കാണത്തില്ല. ഭാര്യയുടെ കഴുത്തരെ വഹിക്കും. വണ്ടിയുടെ അലോയ്ബിയിൽ വരെ ഊരിയ പാർട്ടി എനിക്കറിയാം. അലോയ്ബിയിൽ വരെ ഊരിയിട്ട് 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനെ കൊണ്ടാണെങ്കിൽ 50,000 രൂപ വേണം. അലോയ്ബിയിൽ മറച്ചു കിട്ടിയ പാർട്ടി എനിക്കറിയാം. എന്നിട്ട് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്തായി? വലിയൊരു തുക അവൻ ചെറിയ തുക ഇങ്ങോട്ട് തരുന്നു. വലിയൊരു തുക അത് കണ്ടുകൊണ്ട് വലിയ തുക നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇവനത് തരില്ല. തരാത്തപ്പോ നമ്മൾ ഉറക്കം നഷ്ടപ്പെടും, വെറുളി പിടിക്കും. 2 ദിവസം അപ്പുറത്തെ ആൾക്കാർക്കൊന്നും പറയത്തില്ല. കാരണം എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുന്ന സാധനത്തിലായി ഇവനോട് രംഗത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. രണ്ടുപേരും ഞായറാഴ്ച പള്ളിയിൽ കൂടി അപ്പുറത്തെ ഇപ്പുറത്ത് വർത്തമാനം പറഞ്ഞതാ. പക്ഷെ ഈ ടെക്നിക്ക് പറയത്തില്ല. ഈ ടെക്നിക്ക് പറയാതെ പോയി ഒടുവിൽ ആകെ പെട്ടിട്ടാണെങ്കിൽ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് ആരെങ്കിലും വിളിക്കുമ്പോഴാണ് സംഭവം ഇത് ഫ്രോഡാണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഇത് പോലീസിനോട് പറഞ്ഞു. പോകുമ്പോഴത്തേക്കും മറ്റവൻ കാശും കൂടി പോയി പറ്റും. ഇപ്പോൾ ഈ ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുകേഷ് അംബാനിയുടെ പേരിൽ വന്ന ഇന്ന് ന്യൂസ് ഉണ്ട്. മുകേഷ് അംബാനിയുടെ പേരിൽ വന്ന ഡീപ്പ് ഫേക്ക് ഇത് അംബാനിയാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകും. സത്യമാണോ? പക്ഷെ അതിന്റെ ഒരു ആധികാരികത നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? മുകേഷ് അംബാനി ആരാണ്? റിലയൻസ് പോലത്തെ വൻകിട കമ്പനിയുടെ സ്ഥാപകരുള്ള അല്ലെങ്കിൽ എന്നെ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അവരുടെ സൈറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കൂടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ റിലയൻസിന്റെ റിലയൻസ് ക്യാപിറ്റൽ പോലത്തെ ധാരാളം അതായത് പല ബാങ്കുകളുമായിട്ട് ടൈപ്പുകളുണ്ട്. ആ ബാങ്കിൽ ഒന്നും അന്വേഷിച്ചറിയത്തില്ലേ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? നമുക്കിതിന്റെ ക്യൂരിയസിറ്റി കൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡേറ്റ അവർ ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. പിന്നെ അവനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോൾ പേരുടെ ലെവലിലേക്കൊക്കെ മാറും. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ട് പ്രൂഫ് വന്നു. പ്രൂഫ് വെക്കുമ്പോഴെല്ലാം നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ടെങ്കിലും സഹായിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇയാളെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന റിമോട്ട് ആക്സസ് ക്രൈം എന്നാണ് പറയുന്നത്. അതായത് സ്കാംസ് നമുക്ക് ഫേസ്ബുക്കിന് ഏറെ ആക്സസ് ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആക്സസ് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിനേ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും നമുക്ക് ചില ആക്സസ് ഡിനേ ചെയ്തിട്ട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആർക്കും ടൈമില്ല.
ആ ടൈമിനാണ് ഇവിടെ ഈ ക്രിമിനൽസ് ഇവിടെ ചൂഷണം ചെയ്യുന്നത്. നല്ല തിരക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഫോൺ വരുവാണ്, നിങ്ങളുടെ സിം റീചാർജ് ചെയ്യണമല്ലോ, വാലിഡിറ്റി നഷ്ടപ്പെടുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെ എസ് ഇ ബി ബില്ല് അടച്ചില്ല, ഇത്തരത്തിൽ എന്തുമാത്രം കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, ഞാൻ അടച്ചതാണ് ബില്ലൊക്കെ അടച്ചതാണ്, അല്ല ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇതിപ്പോ സെൻട്രലിനാണ് മാനേജ് ചെയ്യുന്നത്, കെ എസ് ഇ ബി സെൻട്രലിനാണ് മാനേജ് ചെയ്യുന്നത്, ഇവിടെ ബില്ല് അപ്ഡേറ്റ് ആയിട്ടില്ല. ഇല്ല സാർ ഞങ്ങൾ അടച്ചതാണ്. ഓക്കെ, നമുക്കൊരു കംപ്ലൈന്റ് ലോഡ് ചെയ്യാം, ഒരു ലിങ്ക് വരും, അതിലാണെങ്കിൽ സബ്മിറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ജനറേറ്റ് ആയി വരുമ്പോൾ കെ എസ് ഇ ബി എന്നും പേരെ കിട്ടിയിട്ടാണ് വരുന്നത്. ആ ലിങ്ക് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ടോക്കൺ ഓഫ് അഡ്വാൻസ് ₹5. ഒരു സംഗതി എന്താണ്, 5 രൂപയല്ലേ പോവുള്ളൂ, 5 രൂപയെ പോത്രം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നത്. 5 രൂപയും പേ ചെയ്യും, ആ ഡിവൈസിന്റെ ആക്സസ് ഇവിടെ ഏറ്റെടുക്കുകയും ചെയ്യും. പൈസ എല്ലാം തീർന്നു കഴിയുമ്പോൾ അവൻ അവിടെ വരയ്ക്കും പോകും. അറിയുന്നുണ്ടാവില്ല, ചിലതിന് മെസ്സേജുകൾ വായിക്കാറില്ല, ചില ബാങ്കിന് ഒരു കുഴപ്പമുണ്ട്, ചില ബാങ്കുകളാണെങ്കിൽ SMS ചാർജ് ചെയ്യും. ഇപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ട്, ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം, SMS വേണം. അപ്പം ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 3 മാസം കൂടിയും 20 രൂപ. ശരി, നമ്മുടെ കാശ് ഇത്രയും മേടിച്ചിട്ട് ഈ ബാങ്കുകൾ ചെയ്യുന്ന ഒരു ദാരിദ്ര്യം പിടിച്ച പരിപാടി അത് വരാറില്ല. 3 രൂപ, സോറി 30 രൂപ ചാർജ്, 25 രൂപ. അപ്പൊ നമ്മൾ ആ 25 രൂപ കളയാതിരിക്കാൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, പല SMS വരത്തില്ല, അങ്ങനെ വേറെ 25-25 കളയുന്നിടത്താണ് 25 രൂപ നമ്മൾ 3 മാസത്തേക്ക് കളയാത്ത നോക്കണം. അത്തരത്തിലുള്ള ചില SMS വായിക്കത്തില്ല, സമയമില്ല. ഇതൊക്കെ തന്നെയാണ് ഫ്രോഡുകൾ ചൂഷണം ചെയ്യുന്നത്. ഫ്രോഡിന് സമയം ഇഷ്ടം പോലുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ തന്നെയാണ്. പിള്ളേരെ നമുക്ക് സമയമില്ല, പിള്ളേർക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു, നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു, നല്ല വാഹനം വാങ്ങിക്കൊടുക്കുന്നു, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. പിള്ളേരെന്താണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുള്ളത് പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിള്ളേർ പഠിക്കുന്നുണ്ടാവും, എ ഗ്രേഡ് മേടിക്കുന്നുണ്ടാവും, ബി ഗ്രേഡ് മേടിക്കുന്നുണ്ടാവും. പിള്ളേരെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? പിള്ളേരെ നമുക്കൊക്കെ ഇന്ന് എനിക്കൊരു കോൾ വന്നപ്പോ, എനിക്കൊരു വീട്ടമ്മയുടെ കോൾ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞാണ്, ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിർത്താതെ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു വഴിയില്ല, അതൊരു ബിസിനസ്സാണ്. സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെ നമ്മുടെ ഒരു ബൗണ്ടറിയിലാക്കിയിട്ടേക്കാണ്, നമ്മളെ സ്ക്രീനേജ് ആക്കി നമ്മൾ അതിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ദൂരസ്ഥരെ സമീപസ്ഥരാക്കുന്ന ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം, സംസാരിക്കാം. എത്ര പേര് ഓരോരോ കുടുംബങ്ങളിൽ പോയിട്ട് സഹോദരങ്ങളെ ഒക്കെ കാണുന്നുണ്ട്. കാണാൻ സമയമില്ല, സിസ്റ്റം ഇതാണ്, വീഡിയോ കോളുണ്ട്, ഇതെല്ലാം ഓപ്ഷനുകളാണ്. നമുക്ക് തീരുമാനിക്കാം എങ്ങനെ പോകണമെന്ന് എന്ന് പറഞ്ഞാലാണ് സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നമ്മുടെ തീരുമാനങ്ങളാണ്. പിന്നുള്ള സാധാരണക്കാരെ അല്ലെങ്കിൽ വ്യക്തികൾ, ഇതിനകത്ത് സാധാരണക്കാരൊന്നുമില്ല, കാശുള്ളതിനെയാണ് ഏറ്റവും കൂടുതൽ പറ്റിയിരുന്നത്. ഫേക്ക് ഡെലിവറി കോളുകൾ വരാറുണ്ട്. നമ്മൾ ആമസോണിൽ ഒരു ഓർഡർ ചെയ്യുക, ഉദാഹരണത്തിന് എന്നിട്ട് ഡെലിവറി ആകുന്നതിന് മുന്നേ വിളിക്കും. നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കോളുകൾ മനസ്സിലാക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഡിവൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ പല ആപ്ലിക്കേഷൻസിലും ഒപ്റ്റിമൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? അതിനെ നേരത്തെ ഒപ്റ്റിമൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പണ്ട് ഗൂഗിൾ നല്ലൊരു ടൈറ്റിൽ പറയുമായിരുന്നു. ഒപ്റ്റിമൈസ്, അത് നമ്മൾ സംസാരിക്കുന്നത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുക. ഗൂഗിൾ പറയുന്ന നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അത്. അതെല്ലാം മാറി നമ്മുടെ ആപ്ലിക്കേഷൻ മുഴുവൻ മൈക്കുകളും മുഴുവൻ ഓണായിരുന്നു. വീട്ടിൽ പറയുന്ന സർവമാനം ഈവൻ സ്ത്രീകളുടെ മെൻസസ് വരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഡേറ്റിൽ കാണിക്കുന്നു. ഇവിടെ സ്ത്രീകൾ കുറവാണ്, സ്മാർട്ട് വാച്ചുകൾ അതിനകത്ത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻസ്ട്രൽ ടൈം ഇന്ന സമയത്താണ് കാണിക്കുന്നു. സംശയമുള്ള ചോദിച്ചോളൂ, സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നവർ ചോദിച്ചോളൂ. അത്രത്തോളം ഡേറ്റകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകൾക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഈ അടിയറവ് പറയുമ്പോഴും
നമ്മൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ട്രേഡ് ആരുടെയാണെന്നോ അതിൻ്റെ ഒരു ജെനുവിനിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബില്ല് അടച്ചില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻഷനായിപ്പോയി നാളെ കേസുകാരൻ വന്ന ഫ്യൂസ് വരും എന്നുള്ള സംഗതിയാണ്. ഇതിനകത്ത് തന്നെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗവൺമെന്റ് സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഗവൺമെന്റ് സൈറ്റിൽ എപ്പോഴും ഗവൺമെന്റ് ആയിട്ട് ഡൊമൈൻ ഉണ്ടാവും. യു എ ആണെന്നുണ്ടെങ്കിൽ യു എയുടെ ഒരു ഡൊമൈൻ ഉണ്ട് ഡോട്ട് യു എ. ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ. ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ഈ ബാങ്കിങ് ആയിട്ട് നോക്കുമ്പോൾ നമ്മളെ ശരിക്കും ആ യുവ ടാബിൽ തന്നെ അതിന്റെ നമ്മൾ കഴിഞ്ഞ നോട്ടീസ് നോക്കണം. നോട്ടീസ് വെച്ചിട്ട് അതിന്റെ ടാബിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് തരണം. എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഏത് സൈറ്റിലേക്കാണ് നമ്മൾ ഡൈവേർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് ആദ്യം കിട്ടുന്ന ബില്ല് യൂസർ നെയിം പാസ്വേഡ് അടിക്കാൻ കിട്ടുന്ന ബില്ല് മാത്രമായിരിക്കും നമ്മളെ വഴിതിരിച്ചു വിടുന്നത്. അവിടെ എൻട്രി അടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്, ഡേറ്റ അവർക്ക് കിട്ടുകയാണ്. ചിലപ്പോൾ ആ പിന്നീട് സൈറ്റ് എറായി മാറാം, ഇത് നോട്ട് റെസ്പോൺസിബിൾ നോട്ട് റീച്ചബിൾ എന്നൊക്കെ കാണിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്ത സാധനം അവർക്ക് കിട്ടും. അത്തരത്തിലൊക്കെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് നിങ്ങൾ ആണിന്റെ പാസ്വേഡ്സ് ഇതൊക്കെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ള ഏറ്റവും വലിയ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലോൺ ഓപ്പർച്യൂണിറ്റി. ലോൺ അപ്പോഴി സെക്യൂരിറ്റി ഒന്നും വേണ്ട, കൊളാറ്ററൽ ഒന്നുമില്ല, നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും. എത്ര പേർക്കാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. സെക്യൂരിറ്റി ഒന്നുമില്ലാതെ ലോൺ കൊടുക്കുക. ചെറുപ്പക്കാർക്ക് വേണ്ടത് 5000 രൂപ 10000 രൂപയൊക്കെ എടുക്കും. എന്നിട്ട് അത് 10000 രൂപ തിരിച്ചറിയുന്ന പലിശയിൽ തിരിച്ചറിയും. കുറച്ചത് കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും കാശ്. 2000 രൂപ അടക്കണം എന്ന് പറയും, 3000 രൂപ അടക്കാം. ചിലപ്പോൾ തലവന് വീടുകൊണ്ട് തന്നെ 2000 രൂപ അടക്കും, പിന്നെ അടുത്ത കാശ് കൊടുക്കും. അവൻ്റെ അടുത്ത് ഭീഷണി പറയുമ്പോൾ എന്താണ്, അവൻ്റെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ ഡിവൈസ് മുഴുവൻ ഹാക്ക് ചെയ്ത് അവൻ്റെ കോണ്ടാക്ട്സ് മുഴുവൻ ഹാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ചെറിയ തുകയ്ക്ക് വേണ്ടി ആണ് ചെയ്യുന്നത്. ഈ കോണ്ടാക്ട്സ് മുഴുവൻ ഹാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പൈസ കൊടുത്തില്ലെങ്കിൽ മോർഫിങ്, ഡിഫാമേഷൻ, അത് ഇത് എത്ര പിള്ളേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒന്നും പോണ്ട, നമ്മുടെ ഇവിടെ തന്നെ അടുത്ത തൊഴിൽ വർഷത്തിലൂടെ സംഭവിച്ചാൽ അറിയാമല്ലോ. ഇവിടെ വൈപ്പിൻ ഏരിയയിൽ ഒരു ഫാമിലി മുഴുവൻ ആത്മഹത്യ ചെയ്തവരുണ്ട്. എല്ലാം മറ്റുള്ളവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കണം, സ്വന്തം കുടുംബക്കാർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താണ് സെക്യൂരിറ്റി എന്താണ് വെക്കുന്നത്? നമുക്ക് പറയുന്ന നിങ്ങൾ ആധാരം വെക്കണ്ട, വ്യക്തി എഗൈൻസ്റ്റ് വെക്കണ്ട, ഒരു കൊളാറ്ററലില്ല. പക്ഷെ നിങ്ങൾ എവിടെ ഇവിടെ എന്താണ് നിങ്ങൾ സെക്യൂരിറ്റി വെക്കുന്നത്? നിങ്ങളുടെ പ്രൈവസിയാണ് ഇവിടെ സെക്യൂരിറ്റിയുടെ വെക്കുന്നത്. അതിലും വലിയ സെക്യൂരിറ്റി വേറെ അത്രയും കൊടുക്കാനുണ്ടോ? നിങ്ങളെ അത് വെച്ചിട്ടാണ് ട്യൂഷൻ ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് വരുന്നത് നമ്മൾ അപ്ഡേഷൻസ് ആപ്പുകൾ അപ്ഡേഷൻസ് നടത്തുക, പ്രത്യേകിച്ച് ഈ ആൻഡ്രോയിഡ് ഫോണിലുള്ള ആപ്പുകൾ അപ്ഡേഷൻ നടത്തുന്നത്. നമ്മൾ അറിയാതെ പല ആപ്പുകൾ അപ്ഡേറ്റ് ആകുക, അല്ലെങ്കിൽ പല ആപ്പുകൾ ഇൻസ്റ്റാൾ ആകുക, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഗെയിമിംഗ് ആപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയി 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 ചിലപ്പോൾ നമ്മളത് നോക്കുക, എന്താണ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തുമാത്രം മാലിവെയർ നമ്മുടെ ഫോണിൽ കൊടുക്കും എന്ന് തരും. അത്തരത്തിൽ നമ്മുടെ ഡേറ്റകൾ പോയി നമ്മുടെ സാമ്പത്തികം തട്ടിക്കൊണ്ട് പോകുന്ന ഇങ്ങനെ മാറും. പിന്നീട് എല്ലാവർക്കും പരിചിതമായിട്ടൊരു സാധനമാണ് റൊമാൻസ് കാർ, പഴയ ഹണി ട്രാപ്പിന്റെ ലേറ്റസ്റ്റ് വെർഷൻ. ഹണി ട്രാപ്പ് ഇപ്പോഴുണ്ട്, ഹണി ട്രാപ്പ് ഇപ്പോഴുമുണ്ട്. നമ്മളെ എന്താണ് ഹണി ട്രാപ്പിലെ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, പഞ്ചാര വാക്കുകൾ നമ്മളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്ന സ്ത്രീകൾ. വീഡിയോ കോളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ കോൾ ചെയ്യുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയി ഒരു നൂഡ് വീഡിയോ പ്ലേ ചെയ്യുക, അതിനുശേഷം ഇതിനെ മോർഫ് ചെയ്തിട്ട് നമുക്ക് അയച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുക. അതിൻ്റെ ലേറ്റസ്റ്റ് മറ്റൊരു വേർഷനാണ് ഒരു അത് ചില ഇപ്പോഴത്തെ റൊമാൻസ് എന്ന് പറയുന്നത് ദീർഘകാല ഒരു 3 മാസം അത് സീസണലാണ്. സീസണൽ എന്ന് പറഞ്ഞാൽ ഓണം അല്ലെങ്കിൽ ബർത്ത്ഡേ, നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ ബർത്ത്ഡേയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമല്ലോ ഫേസ്ബുക്കിൽ കരുതുന്ന നമ്മുടെ അവരുടെ ബർത്ത്ഡേ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ബർത്ത്ഡേ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ചില സീസണൽ സമയത്ത് ഇത്തരം റൊമാൻറ്റിക് ഫ്രോഡുകൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. പലരും
മെസ്സേജുകൾ അയക്കുമ്പോൾ ഒരു ഹായ് അയക്കും, നല്ല സുന്ദരിയായിട്ടുള്ള ഹായ് അയക്കുമ്പോൾ തിരിച്ച് ഹായ് ഇടുക. പിന്നീട് വരുന്ന ചാറ്റുകൾ, ചാറ്റിനൊന്നുമില്ല, നമ്മുടെ അടുത്ത് കാശും ചോദിക്കത്തൊന്നും ചോദിക്കത്തില്ല, ചുമ്മാ നമ്മുടെ കുടുംബകാര്യങ്ങൾ ചോദിച്ചോണ്ടായിരിക്കും. അപ്പൊ എന്താണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒരു ആനന്ദമാണ്, സമയം പോകാനൊക്കെ ഒരു ആനന്ദമാണ്. അപ്പൊ എന്താ തിരിച്ച് ചാറ്റ് ചെയ്യും, ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കിനായി നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ അവിടെ ചോദിച്ചറിയും. അങ്ങനെയൊക്കെ ചോദിച്ചറിയുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഗാഡ്ജറ്റ്സ് ഇഷ്ടമാണ്, iPhone 15 latest അതൊക്കെ ഇഷ്ടമാണ്. ഇവർ ഈ സീസണൽ എന്ന് പറയുന്ന വാക്ക് ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മുടെ ബർത്ത്ഡേ സമയത്ത് ഇവർ പറയാണ്, നമ്മുടെ ബർത്ത്ഡേ വരില്ല, ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കിനും നമ്മളൊരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ ഈ ഗിഫ്റ്റ് അവർക്ക് ഫ്രാൻസിൽ നിന്നോ നെതർലൻഡിൽ നിന്നോ ആംസ്റ്റർഡാമിൽ നിന്നൊക്കെ അയക്കണം. അയക്കാനെ കൊണ്ട് അവർ റെഡിയായി പാക്ക് ചെയ്യാൻ സമയത്ത് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പുറത്ത് നിൽക്കുന്ന ഈ ഫോട്ടോയിൽക്കാരണം അതേ സുന്ദരതയാണ് ഇപ്പുറത്തുള്ള റഷ്യയിലൊക്കെ ആയിരിക്കും അയക്കുന്നത്. വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചിട്ട് സാധനം അയക്കും, അയച്ചിട്ട് അതിന്റെ സ്ലിപ്പ് നമുക്ക് ഫോട്ടോ ഇട്ട് തരും. വീട്ടിൽ പോലും പറയത്തില്ല, സാധനം സർപ്രൈസാണ്. സാധനം വരാൻ നോക്കുമ്പോഴേക്കും ഡൽഹി കസ്റ്റംസിൽ നിന്ന് കോള് വരുന്നത്, നിങ്ങളുടെ ഓരോ സാധനം ഇവിടെ കെട്ടിക്കിടന്നിട്ട് ഡ്യൂട്ടി അടക്കണം, ഡ്യൂട്ടി അടച്ചില്ലെങ്കിൽ ഒന്നിലിത് തിരിച്ചാണ് അയക്കുക. അപ്പൊ ആദ്യം അവർ വിളിക്കും, ഇന്നതുപോലാണ് കാര്യം, ഡ്യൂട്ടി അടയ്ക്കണം എന്നാണ് പറയുന്നത്, എനിക്ക് ഇവിടുത്തെ ടാക്സും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇങ്ങനെ വിളിച്ച് കാശ് പോട്ടുള്ള എത്രയോ മലയാളികളുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹെവിയാണ്. ഞാൻ അത്രയും മൈൽഡായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ ഇന്റൻസിറ്റി കുറച്ച് സംസാരിക്കും, അത് നിങ്ങൾക്ക് മനസ്സിലാവാനെ കൊണ്ടാണ്. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്, ഹരാസ് ചെയ്യുന്ന മെത്തേഡുകൾ, ഓരോരോ പോയിന്റുകളും എടുത്തു പറയുന്ന മെത്തേഡുകൾ, അടിയറോന്ന് പറഞ്ഞു. എത്രയോ വീടുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നറിയാം, എത്രയോ വീടുകളിൽ. എന്നാലും ഒരു കുറ്റകൃത്യം ചെയ്യാത്ത ആളും പെട്ടുപോട്ടുണ്ടെന്നുള്ള വേറെ കാര്യമാണ്. ഒരു കുറ്റകൃത്യം ചെയ്യാത്ത ആളും പെട്ടുപോട്ടുള്ളത് ഇപ്പോഴും ഈ എന്താണ്, ഈ ഗിഫ്റ്റ് ബേസ്ഡ് സ്കാമുകൾ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയത്തില്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ചിന്തിച്ച് പൊതുവെ ആളുകൾ ആരും ഡിസിഷൻ എടുക്കാറില്ല, എടുക്കില്ല. ആ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഇനിയും ചിലപ്പോൾ എൻ്റെ മുഖം ഓർക്കാം. അതിന് തന്നെയാണ് ശിവചനക്കുള്ളവരൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ വെക്കുന്നത് തന്നെ. എത്ര പേര്, ഞാനാണെങ്കിൽ POC 5 വർഷവും ക്ലാസ്സെടുത്ത് ഇപ്പോഴും ഇവിടുത്തെ പല അന്ന് അറ്റൻഡ് ചെയ്ത പല സിസ്റ്റേഴ്സും പല അച്ഛന്മാരും പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുന്നവരും ഇങ്ങനെ കണക്ട് ചെയ്ത് പോയപ്പോൾ എത്ര പേര് ഇപ്പോഴും പല സ്കാമിൽ വിളിച്ചിട്ടുണ്ട്. ഈ ഫോൺ കളഞ്ഞു പോയാൽ എന്ത് ചെയ്യണം? ആദ്യം ഞങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഒരു ഫോൺ വാങ്ങുമ്പോൾ ആ ഫോണിൻ്റെ ഡ്യുവൽസിമാണ് ഡ്യുവൽസിമാണ് അതിൻ്റെ IMEI കോഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഒരു ഫോൺ നിങ്ങളുടെ കയ്യിൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ എവിടെ വെച്ചാണ് കളഞ്ഞു പോയത് അവിടുത്തെ ജോലി സ്റ്റേഷനുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കടമയാണ്. പോലീസുകാർ ഫോൺ കണ്ടുപിടിച്ച് തന്നോ സൈബർ സെൽ അത് ബ്ലോക്ക് ചെയ്യുന്നുള്ളതല്ല, ആദ്യം നിങ്ങളൊരു പരാതി കൊടുക്കാനുള്ള അടിസ്ഥാന കാര്യമാണ്. അതിനുശേഷം വരുന്നത് എന്തുണ്ടായാലും നിങ്ങൾക്ക് പറയാം, ഞാൻ ഇന്ന സ്റ്റേഷനൊക്കെ ഫോൺ കളഞ്ഞു പോയൊരു പരാതി കൊടുത്തിട്ടുണ്ടെന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു, IMEI നമ്പർ എഴുതി വെക്കണം. നിങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന സിമ്മിന്റെ നമ്പറൊക്കെ ചിലർക്കിപ്പോൾ മൊബൈൽ നമ്പർ പോലും കാണപ്പെടാറില്ല ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് അപ്പൻ്റെ അമ്മയുടെ എല്ലാവരുടെ അമ്മയുടെയൊക്കെ നമ്പറുകൾ കാണാറില്ല, ഇപ്പം പലർക്കും നമ്പർ പോലും കാണാറില്ല. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കവർ, ബില്ല് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. ബില്ല് സൂക്ഷിച്ചു വെക്കണം, മൊബൈൽ ഫോണിൻ്റെ കവർ. ഇത് ചിലപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇത് തലവേദനയായിരിക്കും, എവിടെയെങ്കിലും വെക്കണമല്ലോ, സൂക്ഷിക്കണമല്ലോ, പക്ഷെ നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. ചില മൊബൈൽ ഫോണുകൾ ചില കമ്പനിക്കാർ തരുമ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് സിമ്മിൻ്റെ IMEI നമ്പർ പ്രത്യേക സ്റ്റിക്കറിൽ, അത് നിങ്ങൾ എവിടെയെങ്കിലും എടുത്ത് വീട്ടിൽ എവിടെയെങ്കിലും എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന 1 ലക്ഷത്തിൻ്റെ മൊബൈലോ 10,000 രൂപയുടെ മൊബൈലോ 2 ലക്ഷം മൊബൈലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ആവശ്യം. ആദ്യം ഈ ഡിവൈസ് പോകുമ്പോൾ ഡിവൈസ് പ്രകാരം ഉണ്ടാകുന്ന ഡിവൈസ് ത്രൂ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ ബാധ്യസ്ഥനാകാതിരിക്കാൻ
ചെയ്യേണ്ട നടപടിയുടെ ഭാഗമാണ് ഐ എം എന്നൊക്കെ കേട്ടിട്ടുള്ളത്. പിന്നീട് ചില പഴയ ക്രൈമാണ് ലോട്ടറി ഫ്രോഡ്. കേട്ടിട്ടുണ്ടാവുമല്ലോ ലോട്ടറി ഫ്രോഡ്. മെയിൽ വരും, മെസ്സേജ് വരും, ബെൻസ് കാറ് സമ്മാനം അടിച്ചിട്ട് SUV 500 700 സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടറി സ്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് നമുക്ക് കളക്ട് ചെയ്യാനെ കൊണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് ആർക്കും കാശ് കൊടുക്കേണ്ട കാര്യമില്ല. ആ ബേസിക് നോളജ് മാത്രം മതി. നമുക്കൊരു സമ്മാനം അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്മാനം ക്ലെയിം ചെയ്യാനെ കൊണ്ട് അങ്ങോട്ട് ഒരു തുകയും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് പ്രീ ഓൺഡ് ഗാഡ്ജറ്റ്സിന്റെ സ്കാമുകൾ. എന്നുവെച്ചാൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വിൽക്കാൻ നമ്മൾ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പുകൾ, മാക്ബുക്കുകൾ, വില കൂടിയ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്, എല്ലാം തന്നെ ലക്ഷറി കാറുകൾ വിൽക്കാനെ കൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോളുകൾ, നമുക്ക് ഫോൺ വരും. ഇവിടെ കടവന്തരയിലൊക്കെ സംഭവിച്ചിട്ടുള്ള സ്ഥലം, സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമുക്ക് ഫോൺ വരുന്നതുപോലെ നിങ്ങളുടെ ഫോൺ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് നമുക്ക് മേടിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വരും. ഫോൺ വരുന്നിട്ടാണെങ്കിൽ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കാൻ ഇത് ചെയ്യാറുള്ളത്. ഒന്ന് പറയും ഞങ്ങൾക്കാണെങ്കിൽ കൂടുതൽ ആർമി ഉദ്യോഗസ്ഥരുടെ പേരാണ്, അതാകുമ്പോൾ അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ആർമി ഉദ്യോഗസ്ഥരാണ്. അപ്പൊ നമുക്കാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ മേടിക്കുന്നതിലല്ലെന്നുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് പറഞ്ഞാൽ വിശ്വസിപ്പിക്കണം. അപ്പൊ ഞാനൊരു ലിങ്ക് അയച്ചു തരാം നിങ്ങൾക്ക്, അതിലോട്ടാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലിങ്ക് അയച്ചു കൊടുത്ത്. വേറെ തന്നെ മലയാളി തന്നെയാണ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ ബീഹാർ വരുന്ന പോകണ്ട, മഹാരാഷ്ട്ര വരുന്ന പോകണ്ട, ഇവിടെ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ലിങ്ക് അയച്ചു കൊടുത്ത് ഡേറ്റകളും ക്സസ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെയാണെങ്കിൽ എന്താണ് ഒരു അഡ്വാൻസ് തുക കൊടുത്തത്, കാശ് കൊടുത്തു. കാശ് കൊടുത്തു കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങളവിടെ നിൽക്കുന്ന കൊച്ചിക്കാരൻ ചോദിക്കും, തൃശ്ശൂർക്കാരൻ ചോദിക്കുമ്പോൾ കൊച്ചിക്കാരൻ പറയാൻ തൃശ്ശൂരാണ് നിൽക്കുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ 10,000 രൂപയെങ്കിലും വരുന്നുണ്ട് അഡ്വാൻസ്, അല്ലെ 25,000 രൂപയെങ്കിലും വരുന്നുണ്ട്. ഈ മാക്ബുക്ക് പോലത്തെ സെക്കൻഡ് മേടിക്കുമ്പോൾ ചിലപ്പം 30, 40, 50 ഒക്കെ ആകും പ്രൈസ്, 25,000 രൂപയെങ്കിലും വരുന്നുണ്ട്. ആ കാശ് അഡ്വാൻസാണ് എന്ന് പറയും. അഡ്വാൻസാണെന്ന് പറഞ്ഞിട്ട് സ്വകാര്യമായിട്ട് മേടിക്കില്ല, മേടിച്ച് കഴിഞ്ഞ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്നു, വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, പറയും ബ്രോ ഒരു പ്രശ്നം പറ്റി, എനിക്ക് അർജന്റായിട്ട് കാശിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് സാധനം മേടിക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കണം ബ്രോ, ഒരു കാര്യം ചെയ്യും ബ്രോയുടെ ഒരു 500 രൂപ കട്ട് ചെയ്ത് ബാക്കി എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത്. സ്വകാര്യമായിട്ട് മറ്റൊരു സമയം ആളുകൾ തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അവനോട് എന്താ ചെയ്തെന്നറിയാം, കുഴൽപ്പണത്തെ ഞാൻ വിളിപ്പിക്കുന്നു, കുഴൽപ്പണത്തെ വിളിപ്പിക്കുന്നു. ഇനി ഇതിനെ കണക്ട് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. ഈ കാശിന് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യട്ടെ, ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ CDM വഴി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതെന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യും. കുഴൽപ്പണം എവിടെയെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും അതിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ, അങ്ങനെ വരുമ്പോൾ അവന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. ഇങ്ങനെ CDMയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ഈ കേരളത്തിലെ കോഴിക്കോട് എനിക്ക് 2 കേസ് കിട്ടിയിട്ടുണ്ട്. ആ CDMയിൽ എങ്ങനെ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴുണ്ട് ഞാൻ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യാനെക്കൊണ്ട് ഫോട്ടോ എടുത്തു കൊടുത്ത വ്യക്തികളാണ് അവര്, രാത്രിയിൽ CDMയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനെക്കൊണ്ട് നിൽക്കുന്നു, 1,500 രൂപയാണ് ഞങ്ങളുടെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ജോലി ചെയ്ത് ആർക്കാണ്ട് ക്യാഷ് ഇടാനെക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ആള് ചോദിച്ചു അപ്പം CDMA വർക്കിംഗ് അല്ലായിരുന്നോന്നോ എന്താ സംഭവിക്കാണ് പറഞ്ഞിരുന്നത്. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ക്യാഷ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തേക്കാം, ആ ക്യാഷ് ഞാൻ തരുന്നത്, ഞാൻ ട്രാൻസ്ഫർ ചെയ്തുതരാം. അങ്ങനെ UPI വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവനൊരു ഫിനാൻഷ്യൽ ഫ്രോഡായിട്ട് മാറുകയാണ്. 1,000 രൂപയ്ക്കും 1,500 രൂപയ്ക്കും ഒക്കെ വേണ്ടി ഇവനൊരു ഫിനാൻഷ്യൽ ഫ്രോഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടെ പറയാം, പിള്ളേർക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുണ്ട്. ഒന്ന്, സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഒരു സ്കാം വരുന്നുണ്ട്, നടക്കുന്നുണ്ട്. പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് വേണ്ടി ഫോമസാണ് ജോബ് സ്കാം. അധിക വരുമാനം ഉണ്ടാക്കാനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ട് മറ്റൊരാൾക്ക് വിൽക്കുക. എന്താണ് 500,000 രൂപ
നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങൾ 10,000 രൂപ എടുത്തു അല്ലെ 20,000 രൂപ എടുത്തു, ബാക്കി 450,000 രൂപ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ കേരളത്തിൽ നടക്കുന്ന സകലമാന അക്കൗണ്ട് ഫീസുകളുടെ പിന്നിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മറ്റു സ്റ്റേറ്റിലൊക്കെ ഉണ്ടാവും, നമുക്ക് പറയുമ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ പോലെ മറ്റ് സ്റ്റേറ്റിലും മറ്റ് രാജ്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പലതും പല രീതിയിൽ. അതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്ന് കഴിവതും ജിപേ വഴി പരിചയമില്ലാത്തവരുടെ അക്കൗണ്ടിന് ജിപേ വഴി പണം മേടിക്കാൻ പാടില്ല. ഈ നമ്മള് ഈ പണങ്ങളെ മുഴുവൻ ഡിജിറ്റൽ വൽക്കരിച്ചപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചേ, ഇവിടുത്തെ ബ്ലാക്ക് മണി മുഴുവൻ വാനിഷായി പോയതല്ലേ, തെറ്റി ഒരു പൂത്തറക്കപ്പോ പൂത്ത് പൊളിക്കാനുള്ള ടെക്നിക്ക് ഇപ്പുറത്ത് കള്ളൻ വെച്ചിട്ട് തന്നെയാണ് പൂട്ടറക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പൊ കുറച്ചുകൂടി സുതാര്യമായിട്ട് ബ്ലാക്ക് മണിയെ വൈകാക്കുന്നുണ്ട്. ചിലയിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ട് മലേഷ്യ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരാൾ വന്നിട്ട് എടുത്ത് പറഞ്ഞു കാശില്ല ഞാൻ ജിപേ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് മനസ്സിൽ കൂട്ടി പറഞ്ഞു ഞാൻ പെട്ട് കൊടുത്തിട്ടില്ല, എത്ര വെച്ചാൽ 3,000 രൂപ പറയുന്നത്, അപ്പൊ മനസ്സിൽ കൂട്ടിട്ട് പറഞ്ഞു കൊടുത്തു കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 3,000 3,000 കൊടുക്കണമെന്നുണ്ട്, കിട്ടുന്ന പണി നീയും കൂടി മേടിക്കാം എന്നാണ് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മേടിക്കാം. ഇത് സംഭവത്തിന് 3 വർഷം മുമ്പുള്ള ഞാൻ ഈ സൈബർ ക്രൈംസ് റിസർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള ക്രൈമുകളും വരാൻ സാധ്യതയുള്ള ക്രൈമുകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യും വരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത്, ആർട്ടിക്കിളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു, നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് ഇത്തരത്തിലുള്ള UPI ഫ്രോഡുകൾ ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് കാശ് കൊടുത്തു കേട്ടോ, കാശ് കൊടുത്ത് അവന്റെ സകലമായ ID പ്രൂഫ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സാധനം എടുത്തതിന് ശേഷം ഞാൻ അവന്റെ പൈസ ഞാൻ എന്റെ അക്കൗണ്ടിൽ തന്നെ മേടിച്ചു. ഞാൻ അത്രയും ചെയ്യണം, എന്താ പറയുക, നാളെ ഇന്ന് എനിക്കിട്ട് പണിയെ ഞാൻ തിരിച്ചു പണിയണ്ടായി. തിരിച്ചു പോയാൽ എന്റെ കുടുംബം പുറത്തുണ്ടോ എന്നുള്ളതല്ല, ആരാണ് ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്തെന്ന് ഞാൻ അറിയണ്ടേ. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആള് തന്നെ ഫ്രീസ് ചെയ്യുവാണ് കംപ്ലൈന്റ് ഇട്ടിട്ട്, അതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടെന്ന്. 500 രൂപയ്ക്ക് ചില്ലറ മേടിക്കാനോ 100 രൂപയ്ക്ക് ചില്ലറ മേടിക്കാനോ ഒന്നും നിങ്ങൾ ദയവ് ചെയ്ത് പോകരുത്. ഞാൻ പറയുന്നത് അൺനോൺ പേഴ്സൺസിന് നമ്മൾ UPI ട്രാൻസാക്ഷൻസ് QR സ്കാൻ ചെയ്യാൻ നിൽക്കരുത് ഒന്ന്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ കടകളിൽ എന്ന് പറഞ്ഞാല് അവരുടെ കയ്യിൽ നല്ലൊരു 50% ബിസിനസ് അക്കൗണ്ടായിട്ട് വെച്ചിട്ടുണ്ടാവും, 50% അവരുടെ പേഴ്സണൽ അക്കൗണ്ടാണ്. നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ലുലു ആണെങ്കിൽ പോലും, ഞാൻ ലുലു എന്ന് എടുത്തു പറയാൻ അത്രത്തോളം പ്രോമിനന്റ് ആയിട്ട് ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു ലുലു ആണെങ്കിൽ പോലും, നമ്മൾ ഏത് വ്യക്തിയാണ് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന നമ്പർ ജിൻസ് ടി തോമസ് ആണോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് ബാക്കി എൻട്രി അടിക്കാം. അതുകൊണ്ട് തന്നെയാണ് കഴിവതും നമുക്ക് ഒരു ഫണ്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബാങ്കുകളിൽ പറഞ്ഞാൽ ബാങ്കുകൾ തരുന്ന QR കോഡ് പ്ലസ് ഓക്കെ GPF നമുക്ക് യൂസ് ചെയ്യാം, ഒഫീഷ്യലി യൂസ് ചെയ്യാം. നമുക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് പേയ്മെന്റുകൾ റിസീവ് ചെയ്യാമെന്ന്. നമ്മൾ കഴിവതും വലിയ തുകകൾ നമ്മൾ മേടിക്കുമ്പോൾ, ഞാൻ വലിയ തുകകൾ എന്ന് പറയുന്നത് ഒരു മിനിമം 1,000 മുകളിലെങ്കിലും, ചിലരൊക്കെ വരുന്നെങ്കിൽ 25,000-50,000 ഒക്കെയാണ്. NEFT മേടിക്കും, IMPS മേടിക്കും, അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഫ്രീസ് ആയിരിക്കുന്നതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ ചില നിയമപരമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമുക്ക് അയച്ച ആളിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എവിഡൻസ് കളക്ട് ചെയ്ത് എടുക്കാം. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ആദ്യം അക്കൗണ്ട് ഫ്രീസ് ആയ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അപ്രോച്ച് ചെയ്യണം നമ്മുടെ ബാങ്കിനെയാണ്. ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് പറയാം എന്റെ അക്കൗണ്ട് ഫ്രീസ് ആയത് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, എന്താണ് റീസൺ. ബാങ്കിനെടുത്ത് സംസാരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ കൂടി ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ പല ബാങ്കുകളും ഡീറ്റെയിൽസ് തരുന്നില്ല, പല ബാങ്കുകളും കണ്ടിരിക്കുന്നതാണ് ഡീറ്റെയിൽസ് തരുന്നില്ല. ബാങ്കുകൾക്ക് ആ ഡീറ്റെയിൽസ് ഹോൾഡ് ചെയ്യാൻ യാതൊരു അധികാരമില്ല, പക്ഷെ ബാങ്കുകൾ തരുന്നില്ല. നമ്മൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊടുത്തുന്നുള്ളത് തെളിവാണ്. ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു 80% ബാങ്കുകളും പറയാറുണ്ട് ഇന്ന സ്റ്റേറ്റിൽ നിങ്ങളുടെ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് മേടിക്കുന്ന പേര് ആ ക്ലെയിമിന്റെ അക്നോളജ് നമ്പറാണ്. അതൊന്നും രണ്ടാമത് മേടിക്കേണ്ടത് ഏത് സ്റ്റേറ്റാണ്? കേരള സ്റ്റേറ്റ് ഉദാഹരണം. ഏത് സ്റ്റേഷനാണ്? ഏത് ഭാഗമല്ലോ, 14 ജില്ലയിൽ തന്നെ എത്രമാത്രം സ്റ്റേഷൻസ്? ഏത് സൈബർ സ്റ്റേഷനാണ്? ഇൻസ്പെക്ടറുടെ ഡീറ്റെയിൽസ് വേണം. ഇത്രയും നമ്മൾ കളക്ട് ചെയ്യണം. ഒന്ന്, നമ്മൾ ഇനി ജനറലായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസ്പെക്ടറെ തന്നെ വിളിക്കാം. ഇൻസ്പെക്ടറെ വിളിക്കുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ശതമാനം സ്റ്റേറ്റിൽ, എൻ്റെ അനുഭവത്തിൽ, ഞാൻ കർണാടക, ഹൈദരാബാദ്, ഗുജറാത്ത് ഒക്കെ പോകുന്നു, നല്ലൊരു സ്റ്റേറ്റിൽ റെസ്പോൺസ് വളരെ മോശമാണ്. ഈ ഉദ്യോഗസ്ഥരുടെ വളരെ മോശമാണ്. നിങ്ങൾ ഇനി വരൂ എന്നാണ് പറയുന്നത്. എന്ത് വിശ്വസിച്ച് നിങ്ങൾ പോകും? നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ 500, 1000, 2000, 10000, 25000 ചിലപ്പോൾ ഫ്രീസ് വെച്ചേക്കും ഓർത്തോ. ഈ 25000 ഒക്കെ ആണെങ്കിൽ ഏതോ ഓരോ 10 ലക്ഷം 1 കോടി രൂപയുടെ വിറ്റിമിന്റെയാണ്. അവിടെ FIR ഇട്ടിട്ടുള്ള ക്രൈമിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ പോയിട്ട് വിവരമുള്ള ആരെങ്കിലും പോയിട്ട് അവിടുത്തെ സ്റ്റേറ്റിൽ പോയിട്ട് പരിചയമില്ലാത്ത ഒരു ഓഫീസറിന് മുമ്പിൽ പോയിട്ട് തകർച്ച കൊടുക്കുക. ഏറ്റവും ബെസ്റ്റായിട്ട് ഇത്തരം ക്രൈമുകൾ കൈകാര്യം ചെയ്യുന്നത് ഇത്രത്തോളം കാര്യക്ഷമമായിട്ട് കൈകാര്യം കേരള പോലീസ് മാത്രമേ. നമുക്കായിട്ട് പറയാം, നമ്മളും അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ സ്തുതി പാടിയതൊന്നും അല്ല. നമ്മൾ ചെല്ലുമ്പോൾ അറിയാം ഒരു കാര്യമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള അപ്രോച്ച്. നമ്മൾ അതർ സ്റ്റേറ്റിൽ ഇതേ വിഷയമായിട്ട് ചെന്നു നോക്കാം. ഇവിടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അറിയാതെ നമ്മൾ വരുന്ന ഒരു UPI ഫ്രോഡില് അല്ലെന്നുണ്ടെങ്കിൽ, വീട്ടിലിരുന്ന കാശ് ഉണ്ടാക്കല്ലെന്നുണ്ടെങ്കിൽ പോക്കറ്റ് മണിക്ക് വേണ്ടി 1 ലക്ഷം ഇട്ടാൽ 2000 രൂപ 3000 രൂപ കിട്ടാനെ കൊണ്ട് ചെറുപ്പക്കാർ കാണിക്കുന്ന ചില വികൃതികൾ ഇതിലെല്ലാം പെട്ടിട്ടാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് എന്ന ഒരു ഇപ്പോഴത്തെ നൂതന സാങ്കേതിക സിസ്റ്റത്തിൽ ഒന്ന് പെടുമ്പോൾ, ഒരു ക്രൈമിൽ ഒന്ന് പെടുമ്പോൾ പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഇന്നത്തെ ജനറേഷൻ UK കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും പോകാനെ കൊണ്ട് കാത്തിരിക്കുന്ന സമയങ്ങളാണ് ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഇതും കൂടെ ചെയ്യുന്നത്. അതായത് ഈ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഇല്ലീഗൽ അല്ല. PMLA ആക്ടിൽ വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അത് ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് ഇല്ലീഗൽ അല്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ടാക്സ് അടച്ചിരിക്കണം. ഒന്ന്, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ടി നമ്മൾ ട്രേഡ് ചെയ്യണം. ഇതൊന്നും അല്ലാതെ നമ്മളാണെങ്കിൽ ഇവിടെ നിരോധിച്ചിട്ടുള്ള കുറച്ച് ബിനാൻസ് അങ്ങനെ കുറച്ച് ആപ്പുകൾ ത്രൂ ആണ് പലരും ക്രിപ്റ്റോ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്, ക്രിപ്റ്റോ ട്രേഡിംഗ് കൈകാര്യം ചെയ്യുന്നത്. പോരാഞ്ഞിട്ട് ഇത് ട്രാൻസാക്ഷൻ നടത്തുന്നത് എല്ലാം ബ്ലാക്കിനെ വൈറ്റ് ആക്കുന്ന ലെവലിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്നവരെല്ലാവരും ആണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നത്. ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്നത് ഇല്ലീഗൽ അല്ല, ഇല്ലീഗൽ ആണെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. ഉദ്ദേശിച്ച് ടാക്സ് ഉണ്ട്, അത് വെട്ടിക്കാനെ കൊണ്ടാണ് ഈ പണിയാണ്. ഒരു അവയർനെസ് കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയോ അവയർനെസ്സത്തുള്ള സാധനം ഇടുകയോ ചെയ്താൽ ആർക്കും ഇത് കാണാനോ വാച്ച് ചെയ്യാനോ അത് ശ്രദ്ധിക്കാനോ അതിനെ മനസ്സിലാക്കുന്ന സമയവുമില്ല. എല്ലാവരും ഓരോ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. സെലിബ്രിറ്റികൾ ചെയ്യുന്നതിന്റെ പുറകെ എന്റെ റെപ്യൂട്ടേഷനിൽ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ മൊബൈലിലൊക്കെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോഴായിരുന്നു കുറച്ച് എന്റർടൈൻമെന്റ് ആണ്, കുറച്ച് ഇൻഫർടൈൻമെന്റ് ആണ്, കുറച്ച് വായനകളാണ് എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ക്രൈമുകളെ പറ്റി നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു സാധനത്തിൽ നമ്മൾ എടുത്ത് ചാടുന്നതിന് മുന്നേ നമുക്ക് ആലോചിക്കാൻ ഇതിന് സമയമുണ്ട്. ഒരു സ്കൂൾ എടുത്താലോ, സ്കൂളിന്റെ ആണെങ്കിൽ ഒരു മാസത്തെ കുട്ടികളെ മേടിക്കുന്ന ഫീസ് എത്ര ആണ്? സ്കൂൾ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുമ്പോഴാണെങ്കിൽ 25 ലക്ഷം 50 ലക്ഷം മുടക്കാറുണ്ട്. എന്നാൽ ഒരു അവയർനെസ് പോലത്തെ അതുപോലത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഒരു 5000 10000 മുടക്കാൻ ഇവർക്കില്ല. ഇവരൊക്കെ മേടിക്കുന്ന ഫീസുകളോ? ഞാൻ പറയാൻ ശരിയല്ലേ, ഇതേ കുട്ടികളെ തന്നെ ആണെങ്കിൽ കൊണ്ട് മദ്യവിരുദ്ധ സമിതിക്ക് റാലി പിടിപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇതേ കുട്ടികളെ NSSന്റെ പരിപാടിക്ക് പോകുന്നുണ്ട്, NCCയുടെ പരിപാടിക്ക് പോകുന്നുണ്ട്. ഇതൊന്നും വേണ്ട എന്നല്ല, ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കുട്ടികൾ നല്ലൊരു ശതമാനം കള്ളു കുടിക്കുന്നതിലൊന്നും അല്ല കോൺസെൻട്രേഷൻ. അതുകൊണ്ട് മനസ്സിലാക്കണം,
ഈ കള്ളുകൊടിയും സ്വർത്തുപൊടിയും ഒക്കെ പഴഞ്ചൻ സാധനങ്ങളാണ്. ഇന്നത്തെ വരുന്ന യുവതലമുറ ഇതിലല്ല, അതിലൊക്കെ കൂടിയായിട്ടുണ്ട് സ്റ്റാമ്പ് രാസലഹരി അത് ഇത് ചപ്പ ചവറ ദണ്ട് ആലുവേല് പിടിച്ചിരിക്കുന്നു മറ്റേ കീട്ടിനകത്ത് രാസലഹരി ഒരു പെൺകൊച്ച്. ഇതെവിടോട്ടാണ് പോകുന്നത്? ഇതെല്ലാം നമ്മുടെ കുട്ടികളിലേക്കാണ് എത്തുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മളൊരു പഴഞ്ചൊല്ല് പഠിച്ചിട്ടുണ്ട്. പെട്ടാൽ പെടാതിരിക്കാൻ ഇങ്ങനത്തെ കാര്യമാണ്. ഇനി ഒരു ഫിനാൻഷ്യൽ ക്രൈമിൽ പെട്ടെന്ന് വിചാരിച്ചു ഒരു നാലക്ക നമ്പർ ഉണ്ട് 1930 എത്ര പേർക്കറിയാം? അതിലേക്ക് വിളിക്കും. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അവിടുന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ പോലീസ് കോൾ അറ്റൻഡ് ചെയ്യാം. പൈസ പോയാൽ ആദ്യം അവരോട് പറയുക. പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഇന്നതൊക്കെയാണ് ഇന്നതൊക്കെ ഇന്നതൊക്കെയാണ്, അതങ്ങോട്ട് ചെയ്യുക. യെസ്, ഇതേ 1930 നമുക്കാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സൈബർ ഫ്രോഡ് സംഭവിച്ച് മറ്റ് ഫിനാൻഷ്യലായിട്ടുള്ളതോ ഫിനാൻഷ്യൽ അല്ലാതെ നമുക്ക് ഇനി മറ്റു തരത്തിലുള്ള ത്രെറ്റുകൾ ഹരാസ്മെന്റ്സ് ഡിഫാമേഷൻ വാട്ട് എവർ ഇറ്റ് ഈസ് സൈബറുമായിട്ട് ബന്ധപ്പെട്ട എന്തിനും ഈ 1930 എടുക്കും. ഈ 1930 ഞാനാണെങ്കിൽ ഈ 1930 ഇറങ്ങിയതിന് ശേഷം എത്രയോ ക്ലാസ്സുകൾ പറഞ്ഞു ഞാൻ അതിൽ. എനിക്ക് നമ്മുടെ PSC വാർഷികത്തിനല്ലേ എന്നെ അച്ഛൻ അതിൽ 15 മിനിറ്റിന്റെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ ഈ 1930 പറഞ്ഞു. ആർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അത് ഇവിടെ 1-2 പേർക്കെങ്കിലും അറിയാം, അത്രയേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ അവയർനെസ്. അപ്പം പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞത് ജോബ് സ്കാം, ഡെബിറ്റ് കാർഡ് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, കാർഡ് റെസിപ്റ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ള സ്കാമുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം അതിലേക്കൊക്കെ കുറഞ്ഞു, ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുറഞ്ഞു. പക്ഷെ സീസണലായിട്ടുള്ള മറ്റൊരു സ്കാമാണ് ടാക്സ് സ്കാം. ഈ ടാക്സുകൾ നമ്മൾ അടയ്ക്കേണ്ട സമയങ്ങളാണ്, ഇങ്ങനെ ടാക്സ് അടയ്ക്കേണ്ട സമയങ്ങളാണ്. ഈ സമയത്ത് പലതരത്തിലുള്ള ഫ്രോഡുകളുണ്ട്. നിങ്ങളുടെ പേരിൽ ഇത്ര രൂപ IT ഡിപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറം കിട്ടാതെ. മുമ്പ് പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഓഫീസർ പോലെ ടാക്സ് ഓഫീസർമാർ, ഇൻകം ടാക്സ് ഓഫീസർമാർ വരുന്ന സീസൺ ആണല്ലോ. ഇതൊരു ഓഗസ്റ്റ് വരെയൊക്കെ പോകും, December 31 വരെയും പോകാൻ ചാൻസ് ഉള്ളതാണ്. വളരെ കെയർഫുൾ ആയിട്ട് വരാൻ പോകുന്ന ഒരു ടൈപ്പാണത് ടാക്സ് കാമെന്ന് പറയുന്നത്. പിന്നുള്ള അങ്ങനെ ഓൺലൈൻ ഗെയിം, നിങ്ങളൊന്നും അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിം വയ്ക്കും. നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കൊച്ചുമക്കളോ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ത്രൂ വരുന്ന മാൽവെയറുകളും പിന്നെ അവർ ഈ സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ ഡേറ്റകളൊക്കെ പലതും പുറത്തേക്ക് പോകും. ഈ ഓൺ സ്ട്രേഞ്ചേഴ്സ് നമ്മുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ ചോദിക്കും. എൻ്റെ അപ്പൻ എഞ്ചിനീയറാണ്, എൻ്റെ അമ്മ എങ്ങനെയാണ്, ഇങ്ങനെയാണ് കമ്പനി ഡേറ്റകളും. അത്തരത്തിൽ പോകുന്ന സ്കാമുകൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ഫ്രോഡായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ KYC വീഡിയോ വഴി അപ്ഡേഷൻ വരുന്നുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ബാങ്ക് അതോറിറ്റീസിൻ്റെ ഇല്ലാതെ ഒരിക്കലും വീഡിയോ KYC ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ഒരു സായാഹ്നം നൂതന സാങ്കേതികതയെ വെച്ചിട്ട് അതുകൊണ്ട് നിറയ്ക്കുന്ന ഒരു സായാഹ്നം ആക്കി തീർക്കാൻ സുബോചൻ ഈ വേദി എനിക്ക് തന്നെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. കുറച്ചൊക്കെ അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.